നമസ്കാരം. അസാദി വാർത്തയുടെ നൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം. പ്രധാനപ്പെട്ട വിശേഷങ്ങൾ കടക്കാം. ഹമാസിന്റെ മുതിർന്ന കമാൻഡറെ വധിച്ചെന്ന് ഇസ്രായേൽ. ഗാസയിൽ ആക്രമണം തുടരുന്നു. ഹമാസുകാർ കുഞ്ഞുങ്ങളെ തലയർത്തെന്ന് നുണവാർത്ത, മാപ്പ് പറഞ്ഞ് CNN റിപ്പോർട്ടർ. കപ്പലിന് നാളെ ഗംഭീര സ്വീകരണം, വരവേൽക്കാൻ ആയിരങ്ങളെത്തും. ഓപ്പറേഷൻ അജയ്, ഇസ്രായേലിൽ നിന്നുള്ള രണ്ടാം വിമാനത്തിൽ 33 മലയാളികൾ. 200 തികയ്ക്കാതെ പാകിസ്ഥാൻ പിടിച്ചുകിട്ടി ഇന്ത്യ. കുടളി പഞ്ചായത്തിലെ 6,850 വിദ്യാർത്ഥികളും ചെസ് കളിക്കാൻ കർമ്മ പദ്ധതിയായി. ലോകമാകെ ഇനി ഇടുക്കിയുടെ സുഗന്ധം. കിൻഫ്ര സ്പൈസ് പാർക്ക് യാഥാർത്ഥ്യമായി, മുഖ്യമന്ത്രി. ശാസ്ത്രസാഹിത്യ പരിഷത്ത് സംസ്ഥാന പ്രവർത്തക ക്യാമ്പിന് ആലപ്പുഴയിൽ തുടക്കമായി. അഭ്യാസങ്ങൾക്ക് പിടിവീഴും. ഓപ്പറേഷൻ ബൈക്ക് സ്റ്റാൻഡ്, 35 ഇരുചക്ര വാഹനങ്ങൾ പിടിച്ചെടുത്തു. SMA രോഗികളുടെ എല്ലാ മാതാപിതാക്കൾക്കും 3 മാസത്തിനുള്ളിൽ വിദഗ്ധ പരിശീലനം നൽകും മന്ത്രി വീണ ജോർജ്. കണ്ണൂർ ദസറക്ക് വരവേൽപ്പായി. വിശദമായ വാർത്തകളിലേക്ക് പോകാം. ഗാസയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹമസിന്റെ മുതിർന്ന സൈനിക കമാൻഡർ കൊല്ലപ്പെട്ടുവെന്ന് റിപ്പോർട്ട്. ഹമാസിന്റെ വ്യോമാക്രമണങ്ങൾക്ക് നേതൃത്വം നൽകുന്ന മുറാദ് അബു മുറാദ് ആണ് കൊല്ലപ്പെട്ടതെന്ന് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് അറിയിച്ചു. എന്നാൽ ഇക്കാര്യം ഹമാസ് സ്ഥിരീകരിച്ചിട്ടില്ല. അതേസമയം വടക്കൻ ഗാസയിലെ 11 ലക്ഷം ആളുകൾ 24 മണിക്കൂറിനകം ഒഴിഞ്ഞു പോകണമെന്ന ഇസ്രായേലിന്റെ അന്ത്യശാസനം അത്യന്തം അപകടകരമെന്ന് ഐക്യരാഷ്ട്ര സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് പറഞ്ഞു. അസാധ്യമായ കാര്യമാണത്. യുദ്ധങ്ങൾക്ക് പോലും ചില നിയമങ്ങളൊക്കെയുണ്ടെന്ന് ഗട്ടറസ് അഭിപ്രായപ്പെട്ടു. 24 മണിക്കൂറിനകം വടക്കൻ ഗാസയിലെ ജനങ്ങൾ തെക്കൻ ഭാഗത്തേക്ക് മാറണമെന്നാണ് ഇന്നലെ ഇസ്രായേൽ ആവശ്യപ്പെട്ടത്. ഇസ്രായേലി സൈന്യം ഇക്കാര്യം ഗാസയിലെ ഐക്യരാഷ്ട്ര പ്രതിനിധികളെ അറിയിക്കും ചെയ്തിരുന്നു. സ്കൂളുകൾക്കും ആരോഗ്യ കേന്ദ്രങ്ങൾക്കും യു എൻ ഉദ്യോഗസ്ഥർക്കും ഇത് ബാധകമാണെന്നായിരുന്നു ഇസ്രായേലിന്റെ അന്ത്യശാസനം. 11 ലക്ഷം ജനങ്ങളെ ഭക്ഷണവും വെള്ളവും താമസ സൗകര്യവും ഇല്ലാതെ ഒഴിപ്പിക്കുകയെന്നത് അപകടകരമായ കാര്യമാണെന്ന് ഗുട്ടറസ് പറഞ്ഞു. അത് അസാധ്യമാണ്. തെക്കൻ ഗാസയിലെ ആശുപത്രികൾ ഇതിനകം തന്നെ നിറഞ്ഞ അവസ്ഥയിലാണ്. ഇവിടേക്ക് വടക്കൻ ഭാഗത്തുനിന്നുള്ളവരെ എങ്ങനെ പ്രവേശിപ്പിക്കും? ആരോഗ്യ സംവിധാനം തകർച്ചയുടെ വക്കിലാണെന്നും യു എൻ മേധാവി ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ ദിവസങ്ങളിൽ ഗാസയിലെ ആരോഗ്യ കേന്ദ്രങ്ങളിൽ 34 തവണയാണ് ആക്രമണമുണ്ടായത്. 11 ആരോഗ്യ പ്രവർത്തകർ കൊല്ലപ്പെട്ടു. ഗസയിലെ സ്ഥിതി അത്യന്തം അപകടകരമാണ്, ഗുട്ടറസ് പറഞ്ഞു. യുദ്ധങ്ങൾക്ക് പോലും ചില നിയമങ്ങളുണ്ട്, അത് പാലിക്കാൻ തയ്യാറാകണമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. ഹമാസുകാർ കുഞ്ഞുങ്ങളെ തലയറുത്ത് കൊന്നുവെന്ന വാർത്ത നൽകിയ CNN റിപ്പോർട്ടർ സാറാ സിന്ദൂർ മാമ പറഞ്ഞു. ഒക്ടോബർ 7 നടന്ന ആക്രമണത്തിൽ വടക്കൻ ഇസ്രായേലിൽ 40-ലേറെ കുഞ്ഞുങ്ങളെ ഹമാസുകാർ കഴുത്തറുത്തു കൊന്നു എന്നാണ് ഇവർ റിപ്പോർട്ട് ചെയ്തത്. ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് പറഞ്ഞതനുസരിച്ചാണ് വാർത്ത നൽകിയതെന്നും ഇക്കാര്യത്തിൽ തെളിവുകളില്ലാതിനാൽ ക്ഷമാപണം നടത്തുകയാണെന്നും സമൂഹമാധ്യമമായ എക്സിൽ സാറാ സിഡക് കുറിച്ചു. ഓപ്പറേഷൻ അജയുടെ ഭാഗമായി ഇസ്രായേലിൽ നിന്നും ഇന്ത്യക്കാരുമായുള്ള രണ്ടാം വിമാനം AI-140 ന്യൂഡൽഹി ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തി. 235 പേരുടെ യാത്രാസംഘത്തിൽ 33 മലയാളികളാണുള്ളത്. കോട്ടയം പാമ്പാട് സ്വദേശി അലൻ സാം തോമസ്, ആലപ്പുഴ പൂങ്കാവ് സ്വദേശി അനീല ലാൽ, മലപ്പുറം പരപ്പനങ്ങാട് സ്വദേശി ഉമേഷ് കരിപ്പത്ത്, പള്ളിക്കണ്ടി ഇടുക്കി അടിമാലി സ്വദേശി കാവ്യ വിദ്യാധരൻ, ആലപ്പുഴ കലവൂർ സ്വദേശി അർജുൻ പ്രകാശ്, കൊല്ലം മങ്ങാട് സ്വദേശി ആനിക്ലീറ്റസ്, കോഴിക്കോട് കക്കോട് സ്വദേശി അശ്വിൻ കെ വിജയ്, ഭാര്യ ഗിഫ്റ്റി സാറ റോളി, തിരുവനന്തപുരം പേരൂർക്കട സ്വദേശി ശ്രീഹരി എച്ച്, കോട്ടയം ബാല സ്വദേശി ജോബി തോമസ്, എറണാകുളം നെടുമ്പാശ്ശേരി സ്വദേശി ബിനു ജോസ്, എറണാകുളം പൂമാറ്റുപാറ സ്വദേശി ജോഷി ജോർജ്, പത്തനംതിട്ട തിരുവല്ല സ്വദേശി സോണി വർഗീസ് കെയർ ഗീവർ, ഇടുക്കി തങ്കമണി സ്വദേശി ഷൈനി മൈക്കിൾ കെയർ ചീവർ, കൊച്ചി കളമശ്ശേരി സ്വദേശി മേരി ഡിസുസ കെയർ ഗീവർ, ചിറങ്കീഴ് സ്വദേശി ജസീന്ത ആന്റണി, കാസർഗോഡ് ബദിയടുക്ക സ്വദേശി അനിത ആശ കെയർ ഗീവർ, ആലപ്പുഴ ഹരിപ്പാട് അരുൺ ചാൻ രാമേന്ദ്രക്കുറുപ്പ്, ഗീതു കൃഷ്ണൻ മകൻ മകൾ ഗൗരി അരുൺ, എറണാകുളം തൃപ്പണിത്തുറ സ്വദേശി നവനീത MR, ഇടുക്കി അടിമാലി സ്വദേശി നീലിമ, ചാക്കോ കോട്ടയം ചിങ്ങവനം സ്വദേശി നദാനിയോൽ റോയ്, ആലപ്പുഴ പള്ളിപ്പാട് സ്വദേശി ജെയ്സൺ ടറ്റസ്, വയനാട് സുൽത്താൻ ബത്തേരി സ്വദേശി ജോസ്ന ജോസ് കെയർ ഗീവർ, കണ്ണൂർ ചിറക്കൽ നിവേദിത ലളിത രവീന്ദ്രൻ, പാലക്കാട് ചെറുപ്പുളശ്ശേരി അമ്പിളി RV, തിരുവനന്തപുരം ശാസ്തമംഗലം വിജയകുമാർ PP, ഭാര്യ ഉഷാദേവി മകൾ അനഗായുവി, തിരുവനന്തപുരം ആറ്റുകാൽ സ്വദേശി ദ്യുത്തി പിള്ള എന്നിവരാണ് ആദ്യ സംഘത്തിലുള്ളത്. ഇതിൽ ഇടുക്കി കട്ടപ്പന സ്വദേശി അരൺ ബാബു, വയനാട് സ്വദേശി വിൻസെൻറ്റ് എന്നിവർ സ്വന്തം നിലയ്ക്ക് നാട്ടിലേക്ക് മടങ്ങി. യാത്രാസംഘത്തിൽ 20 വിദ്യാർത്ഥികളാണ്. കെയർ ഗീവറായി ജോലി ചെയ്യുന്നവരും സംഘത്തിലുണ്ട്. ലോകമാകെ ഇനി ഇടുക്കിയുടെ സുഗന്ധം. കിൻഫ്രൈ സ്പൈസസ് പാർക്ക് യാഥാർത്ഥ്യമായി, മുഖ്യമന്ത്രി. ജില്ലയിലെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് ഞായറാഴ്ച ഷൻഹുവ 15 ചരക്കുകപ്പലിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ സ്വീകരിക്കുമ്പോൾ ചരിത്ര മുഹൂർത്തത്തിന് 8,000 പേർ സാക്ഷികളാകും. വൈകിട്ട് 4 നടക്കുന്ന ചടങ്ങ് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. തുറമുഖ മന്ത്രി അഹമ്മദ് ദേവർകോവിൽ അധ്യക്ഷനാകും. കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സോനോവാൾ, സംസ്ഥാന മന്ത്രിമാർ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, ഡോക്ടർ സൂസപ്പാക്യം, ആർച്ച് ബിഷപ്പ് തോമസ് നെറ്റോ, പാളയം ഇമാം
ബി ഷുഹൈബ് മൗലവി, ഗുരുരത്നം ജ്ഞാന തപസ്വി തുടങ്ങിയവർ പങ്കെടുക്കും. വൈകിട്ട് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സംഘം വർത്തിന് സമീപം ഒരുക്കിയിരിക്കുന്ന പന്തലെത്തും. തുറമുഖത്തിൻ്റെ ലോഗോ പതിപ്പിച്ച ബലൂണുകൾ പറത്തി കപ്പലിനെ വരവേൽക്കും. ഈ സമയം ടഗ്ഗുകളിൽ നിന്ന് വാട്ടർ സല്യൂട്ട് നൽകും. അലങ്കാര ദീപങ്ങൾ തെളിക്കും. വിഴിഞ്ഞത്തെ പോർട്ട് ഓഫീസ് മന്ദിരത്തിന് സമീപം യാർഡിൽ 5000 പേർക്ക് ഇരിക്കാവുന്ന കൂറ്റൻ പന്തലാണ് ഒരുക്കിയിരിക്കുന്നത്. ഇരുവശത്തും സ്ക്രീനുകൾ സജ്ജീകരിക്കും. പകൽ 1 മുതൽ പൊതുജനങ്ങൾക്ക് പ്രവേശിക്കാം. പകൽ 2 മുതൽ 3 വരെ തിരുവനന്തപുരത്ത് നിന്ന് വിഴിഞ്ഞത്തേക്ക് KSRTC ബസ്സുകൾ സൗജന്യമായി സർവീസ് നടത്തും. കനത്ത സുരക്ഷയും ഒരുക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആസാദി മീഡിയ. രോഗമായ സ്പൈനൽ മസ്കുലർ അട്രോഫി ബാധിച്ച കുട്ടികളുടെ എല്ലാ മാതാപിതാക്കൾക്കും 3 മാസത്തിനുള്ളിൽ ചെസ്റ്റ് ഫിസിയോതെറാപ്പി പരിശീലനം നൽകുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്ത കുട്ടികളുടെ മാതാപിതാക്കൾക്കാണ് പരിശീലനം നൽകുന്നത്. MSA ബാധിച്ച കുട്ടികളുടെ ഏറ്റവും അലട്ടുന്ന പ്രശ്നമാണ് ശ്വാസകോശത്തിൽ കഫം കെട്ടുന്നത്. ഇതിന് ഏറ്റവും ഫലപ്രദമാണ് ചെസ്റ്റ് ഫിസിയോതെറാപ്പി. പലപ്പോഴും ഫിസിയോതെറാപ്പിസ്റ്റുകളുടെ അടുത്ത് കുട്ടിയെ എത്തിക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യമുണ്ട്. ഇത് പരിഹരിക്കുന്നതിനാണ് ആരോഗ്യവകുപ്പ് കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് തന്നെ ചെസ്റ്റ് ഫിസിയോതെറാപ്പിയിൽ വിദഗ്ധ പരിശീലനം നൽകാൻ തീരുമാനിച്ചതെന്നും മന്ത്രി വ്യക്തമാക്കി. ലോകമാകെ ഇനി ഇടുക്കിയുടെ സുഗന്ധം. കിൻഫ്ര സ്പൈസസ് പാർക്ക് യാഥാർത്ഥ്യമായത് മുഖ്യമന്ത്രി അറിയിച്ചു. ജില്ലയിലെ സുഗന്ധവ്യഞ്ജന കൃഷിക്കും മൂല്യവർദ്ധിത ഉൽപ്പന്ന വ്യവസായത്തിനും വലിയ മാറ്റമുണ്ടാക്കാൻ സ്പൈസസ് പാർക്ക് സഹായകരമാകും. ഇടുക്കിയിലെ മുട്ടത്തെ തുട്ടനാടിൽ 15.29 ഏക്കർ സ്ഥലത്ത് ആരംഭിച്ച സ്പൈസസ് പാർക്ക് ഏകദേശം 20 കോടി മുതൽ മുടക്കിയാണ് ആദ്യഘട്ട നിർമ്മാണം പൂർത്തീകരിച്ചതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. 2021 ഒക്ടോബറിൽ ആരംഭിച്ച വികസന പ്രവർത്തനങ്ങൾ 2023 ആഗസ്റ്റോടെ പൂർത്തിയാക്കാൻ കഴിഞ്ഞു. സ്പൈസസ് പാർക്കിൽ 1-ാം ഘട്ടത്തിൽ നിർമ്മിച്ചിരിക്കുന്ന വ്യവസായ പ്ലോട്ടുകൾ എല്ലാം തന്നെ സംരംഭകർക്ക് അനുവദിച്ച് നൽകിയിരിക്കുകയാണ്. സുഗന്ധവ്യഞ്ജന തൈലങ്ങൾ, കൂട്ടുകൾ, ചേരുവകൾ, കറിപ്പോട്ടുകൾ, കറിമസാലകൾ, നിർജ്ജലീകരണം ചെയ്ത സുഗന്ധവ്യഞ്ജനങ്ങൾ, സുഗന്ധവ്യഞ്ജന പൊടികൾ തുടങ്ങിയ സംരംഭങ്ങൾക്കാണ് സ്ഥലം അനുവദിച്ചിരിക്കുന്നത്. സംരംഭകർക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളായ ജലലഭ്യത, വൈദ്യുതി, റോഡ്, ഡ്രെയിനേജ്, മലിനനിർമ്മാർജ്ജന പ്ലാന്റ്, മഴവെള്ള സംഭരണികൾ തുടങ്ങിയവ പാർക്കിൽ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ശാസ്ത്രസാഹിത്യ പരിഷത്ത് സംസ്ഥാന പ്രവർത്തക ക്യാമ്പിന് ആലപ്പുഴയിൽ തുടക്കമായി. APSN മുൻ പ്രസിഡന്റ് ഡോക്ടർ രഘുനന്ദൻ ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ നഗരത്തിലുള്ള കർമ്മസദനിലാണ് ക്യാമ്പ് നടക്കുന്നത്. മലയാളത്തിൻ്റെ വിപ്ലവ ഗായിക മേദിനി ചേച്ചിയുടെ മനസ്സൊന്നാവട്ടെ എന്ന ഗാനാലാപത്തോടെയാണ് പ്രവർത്തക ക്യാമ്പിന് തുടക്കമായത്. സ്വാസംഗം ചെയർപേഴ്സൺ ആലപ്പുഴ നഗരസഭാ ചെയർപേഴ്സൺ KK ജയമ്മ സ്വാഗതം പറഞ്ഞു. പരിഷത്ത് സംസ്ഥാന പ്രസിഡന്റ് ഡി രമേശ് അധ്യക്ഷനായി. ശാസ്ത്രബോധവും ഇന്ത്യൻ ശാസ്ത്ര വ്യവസ്ഥയുടെ ഭാവിയും എന്ന വിഷയത്തിൽ സംസാരിച്ചുകൊണ്ടാണ് ഡോക്ടർ ഡി രഘുനന്ദൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തത്. അഡ്വക്കേറ്റ് ഷാനിമോൾ ഉസ്മാൻ ആശംസ അറിയിച്ചു. CP നാരായണൻ, ജനറൽ സെക്രട്ടറി ജോജ് കൂട്ടുമൽ, സംസ്ഥാന ട്രഷറർ ബാബു PP, വൈസ് പ്രസിഡന്റ് ലിസി ടി, സംസ്ഥാന സെക്രട്ടറിമാരായ എൻ ശാന്തകുമാരി, പ്രദോഷ് പി എന്നിവർ ഉദ്ഘാടന സെഷനിൽ സന്നിഹിതരായി. TM തോമസ് ഐസക് സുവനീർ പ്രകാശനം ചെയ്തു. സ്വാസം കൺവീനർ PV ജോസഫ് നന്ദി രേഖപ്പെടുത്തി. ഡോക്ടർ MS സ്വാമിനാഥൻ അനുസ്മരണം. നാളെ ഇന്ത്യയിൽ വളർന്നുവരുന്ന സാമ്പത്തിക അവസരം എന്ന വിഷയം അവതരിപ്പിച്ച് ഡോക്ടർ KP കണ്ണൻ സംസാരിക്കും. എതിരായ ലോകകപ്പ് മത്സരത്തിൽ ഇന്ത്യക്ക് മിന്നുന്ന വിജയം. 7 വിക്കറ്റിനാണ് ഇന്ത്യയുടെ വിജയം. രോഹിത് ശർമ്മയുടെ തകർപ്പൻ ബാറ്റിംഗാണ് താരതമ്യേന ചെറിയ സ്കോർ പിന്തുടർന്ന ഇന്ത്യക്ക് ജയം അനാശയമാക്കിയത്. രോഹിത് 63 പന്തിൽ 86 റൺസ് നേടി പുറത്തായി. 6 വീതം 6-ഉം 4-ഉം അടങ്ങിയതായിരുന്നു രോഹിത്തിൻ്റെ ഇന്നിങ്സ്. സ്കോർ പാകിസ്ഥാൻ 191, 42.5 ഓവർ. ഇന്ത്യ 192, 3 വിക്കറ്റ്, 30.3. ഇന്ത്യക്കായി ശ്രേയസ് അയ്യർ അർദ്ധ സെഞ്ചുറി നേടി പുറത്താകെ നിന്നു. 62 പന്തിൽ 53 റൺ. ഏകദിന ലോകകപ്പുകളുടെ ചരിത്രത്തിൽ ഇന്ത്യ പാകിസ്ഥാനെതിരെ നേടുന്ന തുടർച്ചയായ 8-ാം ജയമാണിത്. പാകിസ്ഥാനോട് ഏകദിന ലോകകപ്പിൽ തോറ്റിട്ടില്ലെന്ന റെക്കോർഡ് ഇന്ത്യ നിലനിർത്തി. ഇന്ത്യക്കായി തകർത്തടിച്ചാണ് രോഹിത് ശർമ്മ, ശുഭ്മാൻ ഗിൽ സഖ്യം തുടങ്ങിയത്. ഡെങ്കിപ്പനി മൂലം ആദ്യ 2 മത്സരങ്ങൾ നഷ്ടമായ ഗിൽ പരിങ്ങലില്ലാതെയാണ് തുടങ്ങിയത്. എന്നാൽ 16 റൺസ് എടുത്ത് നിൽക്കവേ ഷഫിൻ അഫ്രീഡയുടെ പന്തിൽ പോയിൻ്റ് ക്യാച്ച് നൽകി മടങ്ങിയായിരുന്നു. 2-ാം വിക്കറ്റിൽ വിരാട് കോഹ്ലിയെ കോട്ട് പിടിച്ച് രോഹിത് 56 റൺസ് ചേർത്തോടെ സ്കോർ മിന്നൽ വേഗത്തിൽ കുതിച്ചു. എന്നാൽ ഷോർട്ട് ബോളിൽ മോശം ഷോട്ട് കളിച്ച് കോഹ്ലി പുറത്തായി. പിന്നീടെത്തിയ ശ്രേയസ് അയ്യരും രോഹിത്തും ചേർന്ന് ഇന്ത്യൻ ജയം ഉറപ്പാക്കിയായിരുന്നു. സെഞ്ചുറിയിലേക്ക് കുതിച്ച രോഹിത് മടിയാൻ ഷോട്ട് കളിച്ച് പുറത്തായെങ്കിലും KL രാഹുലും ശ്രേയസും ചേർന്ന് ഇന്ത്യയെ തീരത്തെത്തിച്ചു. ന്യൂസ് ഡെസ്ക്, ആസാദി മീഡിയ. ക്കെതിരെ ചെസ് എന്ന സന്ദേശം ഉയർത്തി കൂടാളി പഞ്ചായത്തിലെ 6,850 വിദ്യാർത്ഥികളെയും ശാസ്ത്രീയമായി ചെസ് പഠിപ്പിക്കുന്ന പദ്ധതിക്ക് തുടക്കമായി. ജില്ലാ ചെസ് അസോസിയേഷൻ്റെ സഹകരണത്തോടെയാണ് എല്ലാവരും ചെസ് പഠിപ്പിക്കുന്ന പദ്ധതി ആരംഭിച്ചത്. പഞ്ചായത്ത് ഹാളിൽ നടന്ന ശില്പശാല പഞ്ചായത്ത് പ്രസിഡന്റ് PK ഷൈമ ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PC ശ്രീകല അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് PP പത്മനാഭൻ, പഞ്ചായത്തംഗങ്ങളായ KP ജലജ, ടി മഞ്ജുള, ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ PP നൗഫൽ, മെമ്പർ വസന്ത് ടീച്ചർ, പട്ടണ സർവീസ് സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റ് KC ഗോവിന്ദൻ, BRC പ്രതിനിധി പ്രജിത്ത് എന്നിവർ സംസാരിച്ചു. PK ബൈജു പദ്ധതി വിശദീകരിച്ചു. എക്സൈസ് ഓഫീസർ സമീർ ധർമ്മടം ലഹരിയുടെ വിപത്ത് എന്ന വിഷയം അവതരിപ്പിച്ചു. മുൻ ദേശീയ ചെസ് താരവും ചെസ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറിയുമായ VV ബൽറാം ക്ലാസ് എടുത്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് ചെയർമാൻ
കെ ദിവാകരൻ സ്വാഗതം പറഞ്ഞു. പഞ്ചായത്തിലെ 15 സ്കൂളുകളിൽ നിന്നായി 2 അധ്യാപകരും 2 വിദ്യാർത്ഥികളുമാണ് ശില്പശാലയിൽ പങ്കെടുത്തത്. ശില്പശാലയിൽ പങ്കെടുത്ത അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് മറ്റു വിദ്യാർത്ഥികളെ ചെസ് പഠിപ്പിക്കും. എൽ പി മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള 207 ക്ലാസ് മുറികളായി 6,880 വിദ്യാർത്ഥികളെയാണ് 3 മാസം കൊണ്ട് ചെസ് പഠിപ്പിക്കുക. 207 ക്ലാസ് മുറികളിലും പഞ്ചായത്ത് ചെസ് ബോർഡ് നൽകും. ഫെബ്രുവരി മാസം സ്കൂൾതല മത്സരവും പഞ്ചായത്ത് തല മത്സരവും നടക്കും. തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പ്രത്യേക പരിശീലനം നൽകി ജില്ലാ സംസ്ഥാന ചാമ്പ്യൻഷിപ്പിലേക്ക് യോഗ്യത നേടാൻ പരിശീലിപ്പിക്കും. ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ. APJ അബ്ദുൽ കലാമിൻ്റെ ജന്മദിനാഘോഷം നാളെ തുടങ്ങും. കണ്ണൂർ APJ അബ്ദുൽ കലാം ലൈബ്രറിയുടെ നേതൃത്വത്തിലാണ് പരിപാടി നടക്കുക. നാളെ വൈകിട്ട് 3 തെക്കി ബസാർ APJ ലൈബ്രറിയിൽ നടക്കുന്ന ജന്മദിനാഘോഷവും യുദ്ധവിരുദ്ധ കൂട്ടായ്മയും കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അബ്ദുൽ നിസാർ വായ്പറമ്പ് ഉദ്ഘാടനം ചെയ്യും. NGO കോൺഫെഡറേഷൻ്റെ സഹനത്തോടെ തയ്യൽ മെഷീനും കോഴിക്കോടും ചടങ്ങിൽ വിതരണം ചെയ്യും. യൂത്ത് ഫോറത്തിൻ്റെയും ബാലവേദിയുടെ നേതൃത്വത്തിലുള്ള ഫുട്ബോൾ മേള 18 വൈകിട്ട് 5 കണ്ണൂർ പോലീസ് മൈതാനം നടക്കും. സ്പോർട്സ് കൗൺസിൽ മുൻ വൈസ് പ്രസിഡന്റ് OK വിനീഷ് ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട് വളയത്ത് സ്കൂളിൽ 12 വിദ്യാർത്ഥികൾ ഭക്ഷ്യ വിഷബാധ. വളയത്ത് പൂവം വയൽ LP സ്കൂളിലെ 12 കുട്ടികൾക്കാണ് ഭക്ഷ്യ വിഷബാധ ഏറ്റത്. ഛർദിയും പനിയും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളുമായി വിദ്യാർത്ഥികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സ്കൂളിൽ ഇന്നലെ ഭക്ഷ്യമേള സംഘടിപ്പിച്ചിരുന്നു. കൂട്ടുകറി കഴിച്ച കുട്ടികൾക്കാണ് ഭക്ഷ്യ വിഷബാധ ഏറ്റതാണ് സൂചന. 12 വിദ്യാർത്ഥികളെയും സ്കൂൾ ബസ്സിൻ്റെ ഡ്രൈവറെയും ഒരു പാചക തൊഴിലാളിയുമാണ് വടകര താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിച്ചത്. ആദ്യം ഇവരെ പൂവം വയൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിച്ചെങ്കിലും പിന്നീട് വടകര താലൂക്ക് ആശുപത്രിക്ക് മാറ്റുകയായിരുന്നു. കൂടുതൽ കുട്ടികളെ ആശുപത്രിയിൽ പ്രവേശിച്ചതോടെയാണ് ഭക്ഷ്യ വിഷബാധ എന്ന നിഗമനത്തിലെത്തിയത്. ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ. ഒട്ടർഷ കത്തി വെന്തു മരിച്ച പാലാട്ട് കണ്ണങ്കോട്ടെ അഭിലാഷിനും അയൽവാസി ബിലാമുള്ളതിൽ ഷഗീഷിനും ആയിരങ്ങളുടെ അന്ത്യാഞ്ജലി. ഇന്നലെ രാത്രി 8:30 കതിരൂർ 6 മൈൽ മൈതാനപ്പള്ളിക്കടുത്ത റോഡിലാണ് അപകടമുണ്ടായത്. ബസ്സിടിച്ച ഓട്ടോറിക്ഷ പൂർണ്ണമായും കത്തുകയായിരുന്നു. സുഹൃത്തുക്കളായ അഭിലാഷും ഷജീഷും ഒരേ പറമ്പിൽ അടുത്തടുത്ത വീടുകളിലാണ് താമസം. കോയമ്പത്തൂരിൽ കച്ചവടം നടത്തുന്ന ഷജീഷ് അവധിക്ക് നാട്ടിൽ വന്നതായിരുന്നു. ഓട്ടോ ഡ്രൈവർ കൂടിയായ അഭിലാഷിനെയും കൂട്ടി കതിരൂരിലെ സഹോദരിയുടെ വീട്ടിലേക്ക് പുറപ്പെട്ടതായിരുന്നു. വഴിയിൽ കൂത്തുപറമ്പിൽ നിന്ന് ഓട്ടോയിൽ CNG നിറച്ചു. കതിരൂർ 6 മൈൽ എത്തിയപ്പോഴാണ് ബസ്സിടിച്ച് മറിഞ്ഞ ഓട്ടോ കത്തിയമർന്നത്. ആളിക്കത്തുന്ന ഓട്ടോറിക്ഷയിൽ ആളുകളുണ്ടെന്ന് ഓടിയെത്തിയവർ കരുതിയില്ല. ഡ്രൈവർ ഉൾപ്പെടെ ഇറങ്ങി ഓടിയിട്ടുണ്ടാകുമെന്നായിരുന്നു എല്ലാവരുടെയും ധാരണ. ഇന്നത്തെ അസാധ്യ വാർത്തകൾ സമാപിക്കുന്നു. വീണ്ടും നാളെ കാണാം. നന്ദി. നമസ്കാരം.